അസ്സലാമു അലൈക്കും ഗായ്സ്, വെൽക്കം ബാക്ക്. അപ്പൊ നമ്മളിന്നും ഒരു പുതിയ വ്ളോഗ് ഇട്ടാ വന്നേക്കണേ. ഇന്നും നമ്മൾ ആലപ്പുഴയിൽ തന്നെയാണ്. നമ്മൾ വ്ളോഗ് ഇട്ടപ്പോ നിങ്ങൾ എല്ലാവരും പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇന്നത്തെ വീഡിയോ കാണണം. ഉനീസിന്റെ ഫസ്റ്റ് ടൈം അല്ലല്ല? എന്ത് ഹൗസ് ബോട്ട്? എന്റെ ഫസ്റ്റ് ടൈം അല്ല ഹൗസ് ബോട്ട്, ബട്ട് ഇവിടുത്തെ ഫാമിലി ആയിട്ട് ഫസ്റ്റ് ടൈം ആണ് അല്ലേ. അപ്പോ നമുക്ക് നോക്കാം എങ്ങനെ സംഭവങ്ങളൊക്കെ. അതെ, നമ്മളിപ്പോ എണീറ്റ്, നമ്മളാണ് ഏറ്റവും ലാസ്റ്റ് എണീറ്റ്. അപ്പൊ എല്ലാവരും ഫുഡ് കഴിക്കാൻ പോയപ്പോൾ ഫുഡ് കഴിച്ചിട്ട് കാണാം. ഞാൻ ഇപ്പോഴും ഉറക്കപ്പിച്ചാണ് കണ്ടായിരുന്നിട്ട് ഞാൻ നല്ല ഫ്രഷ് ആയി. വാട്ട് ടു ഡു, മേക്കപ്പിന് ഒരു കളി അല്ലേ. അയ്യോ, അപ്പച്ചിമ്മിന്ന് മാച്ചിനാണ് എന്താണ് ഗോൾഡനെ കിട്ടി. അളിയൻ ഫുൾ ടൈം സ്വിമ്മിംഗ് പൂളായിരുന്നു, കിട്ടിയിട്ടില്ല കഴിഞ്ഞ വ്ളോഗില്. അയ്യോ, 10 സെക്കൻഡ് ഇട്ടേക്ക് ഞങ്ങൾ എല്ലാ പോ. യെസ്, അപ്പൊ നമ്മള് ബോട്ടില് കയറാൻ പോവാണ്. നമുക്ക് ബോട്ടിലെ വിശേഷങ്ങളൊക്കെ കാണാം. ഇതാണ് നമ്മുടെ മെയിൻ കേറി വരുന്ന ഹാള്. ഓക്കെ, അപ്പൊ നമുക്ക് ഇതിനകത്ത് ഇരിക്കുമ്പോ ഈ മൊത്തം ടച്ചിൽ നമുക്കൊരു റോയൽ ഷിപ്പിലൊക്കെ പോകുന്ന ഒരു ഫീൽ നമുക്ക് ശരിക്കും അറിയാൻ പറ്റും. നേരെ ഇങ്ങനെ ഡൈനിങ് ഏരിയ എല്ലാം ഇത് നമ്മൾ നമുക്ക് മോളില് ഹാളിൽ ഒരു ഡൈനിങ് ഏരിയ ഇല്ലേ, ഹാളിൽ ഡൈനിങ് ഏരിയ ഇതാണ് എൻട്രി ചെയ്യണേ. റൂം കണ്ട ഇന്നലത്തെ വ്ളോഗിൽ ഇട്ടിട്ടുണ്ട് അതിന്റെ ഇന്റീരിയർ എല്ലാം. അപ്പൊ നിങ്ങൾ പോയി നോക്കൂ, അത് ഇതിലും
നല്ല വൺ ലാക്കും സിക്സ്റ്റി തൗസൻഡും എന്തായാലും വ്യത്യാസം ഉണ്ടാവും. നല്ല വലുതാണ് ആൻഡ് അതിന്റെ ഉള്ളിൽ കോൺഫറൻസ് ഹാളും പിന്നെ അതുപോലെ തന്നെ വലിയ മീറ്റിംഗ് ഏരിയ ഒക്കെ ഉണ്ട്. 5 ബെഡ്റൂം ഉണ്ട്. അപ്പൊ അതിന്റെ വീട് നിങ്ങൾ കണ്ടോക്കാം. നമുക്ക് ഇത് വേഗം എക്സ്പ്ലോർ ചെയ്യാം. നമ്മൾ നേരത്തെ കണ്ടപോലെ എല്ലാ റൂമും സിമിലർ ആണ്. എല്ലാത്തിന്റെയും മിറർ ആയിരിക്കും അപ്പുറത്തെ അപ്പുറത്തൊക്കെ ആയിട്ട് ഉണ്ടാവുക. എവറിഥിങ് സെയിം. ഇന്റീരിയർ ഓൾസോ സെയിം. കളർ വ്യത്യാസമുണ്ട് കേട്ടോ. മറ്റേ ഇത്തിരി വൈറ്റ് ആയിരുന്നു. ഡെപ്തിൽ ഞാൻ അങ്ങനെ വാച്ച് ചെയ്തില്ല. അപ്പൊ നീസ വാച്ച് ചെയ്യുന്ന പോലെ ഇതിന്റെ കളർ ചിലപ്പോൾ ചില വ്യത്യാസം ഉണ്ടാവും. ഓക്കെ, അപ്പൊ നമുക്ക് അടുത്ത സംഭവം വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ നേരെ അപ്സ്റ്റേഴ്സ് അല്ലെ. അല്ല റോസിനെ കിട്ടിയില്ല. ജാക്കായതാണ് റോസ് ഒന്നുമില്ല. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മുടെ ഡെക്ക് അല്ലെ. ഇതല്ല ഡെക്ക്. നല്ലൊരു പീസ്ഫുൾ അറ്റ്മോസ്ഫിയർ ആണ് ഇവിടെ അല്ലെ. നോക്കിയേ അപ്പൊ എന്താ ആരായിരുന്നു സവാളജി കഴിക്കാൻ കൊതിയായിട്ട്. ഹലോ, നീയല്ലേ പറഞ്ഞേ സവാളജി കഴിക്കാൻ കൊതിയായിട്ട് ഉമ്മച്ചിനോട് പറഞ്ഞെന്ന്. ഓ, ഉമ്മച്ചീന്റെ കൈ കൊണ്ട് ഉണ്ടാക്കണതാണ് ഇഷ്ടം. എനിക്ക് തലവേദനയ്ക്കും അധികം സാധനം അടിച്ചിട്ടുണ്ടെങ്കിൽ. ഇത് നമ്മള് ഒരു രാത്രിയൊക്കെ ഫുൾ ലൈറ്റിലേക്ക് വന്നിരുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒരു ചെറിയൊരു ബ്രീസ് അങ്ങനെ എല്ലാം കിട്ടും അല്ലെ. അപ്പൊ ടോട്ടലി ഡിഫറെന്റ് ഫീൽ ആയിരിക്കും. നമുക്ക് ഇപ്പൊ ഒരു ഉച്ചയാകുമ്പോഴേക്കും അതിന്റെ കംപ്ലീറ്റ് ഫീൽ നമുക്ക് അറിയാൻ പറ്റില്ല. ഓക്കെ, വൈകുന്നേരങ്ങളിലായിരിക്കും കൂടുതലായിട്ട് അറിയാൻ പോണ വഴിക്ക് കുറേ ആമ്പൽ കാണാം. ഇതിപ്പോൾ സീസൺ കഴിഞ്ഞു. ശരിക്കും ഒരു നവംബർ അല്ല ഒക്ടോബർ സ്റ്റാർട്ടിങ്ങിലൊക്കെ ആണെങ്കിൽ നിറച്ചുണ്ടാവും എന്നാണ് പറയണേ. ഇപ്പം സീസൺ കഴിഞ്ഞു, ബട്ട് സ്റ്റിൽ നമുക്ക് കുറേ സ്ഥലത്ത് കാണാൻ പറ്റിയിട്ടുണ്ട് കേട്ടോ. അപ്പൊ നമ്മള് ഇന്നത്തെ വിശേഷങ്ങളൊക്കെ കഴിയുവാണ്. നമ്മൾ ഇറങ്ങുവാണ് അല്ലെ. എല്ലാം കഴിഞ്ഞു. ഞങ്ങളിതേ എല്ലാം ചെക്ക്ഔട്ട് ചെയ്ത് ബാഗ് എല്ലാം കൊണ്ടുപോയി. ഞങ്ങൾ നേരെ പോവാണ്. നേരെ ഞങ്ങളോ നേരെ നമ്മളൊരു അടിപൊളി സ്ഥലമുണ്ട് ഇവിടെ അടുത്ത്. അവിടെ ഇപ്പോ ആ ഒരു ഭംഗി ഉണ്ടോന്നൊന്നും അറിയില്ല. ഉണ്ടെങ്കിൽ എന്തായാലും നമ്മള് പിക്കൊക്കെ ആയിട്ട് അത് അപ്ഡേറ്റ് ചെയ്യാം. അല്ല കുറച്ചുകൂടി എലബറേറ്റ് ചെയ്ത് എടുക്കാൻ പറ്റുവാണെങ്കിൽ ഇൻഷാല്ല വ്ളോഗ് ആയിട്ട് തന്നെ ഇടാം. എന്തായാലും കാണിക്കാം അല്ലെ. യെസ്, അപ്പോ നമ്മൾ ഇന്ന് നിർത്താണ്. അടുത്ത വീഡിയോയിൽ കാണുന്നവർക്കും അസ്സലാമു അലൈക്കും, ബൈ ബൈ, വണക്കം.